ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം എന്നാൽ ശരി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് സാമ്പാർ തയ്യാറാക്കുന്നത് കുക്കറിലാണ് കുക്കറിൽ തയ്യാറാക്കുമ്പോഴാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഒരക്കപ്പ് അളവിൽ തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എപ്പോഴും തൂരപ്പരിപ്പിൽ തന്നെ സാമ്പാർ തയ്യാറാക്കണമെങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിലൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ പരിപ്പ് വേഗാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല ഒരുപാട് വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ നന്നായിട്ട് ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങും അതിൻ്റെ പേരിലാണ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നല്ലതുപോലെ അടച്ചു വെക്കണം ഏകദേശം ഒരു മൂന്നാല് വിസിൽ വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു കിട്ടണം നമുക്ക് ഞാൻ ഇതിപ്പോൾ ഒരു നാല് വിസിലോളം വന്നിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ലതുപോലെ പ്രഷറുണ്ട് ആ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നാ നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വെള്ളം മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ വേണം നമുക്കൊന്ന് വെന്ത് കുഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ സാമ്പാറിന് ആ ഒരു കട്ടി കിട്ടുകയുള്ളൂ അതിൻ്റെ ബെല്ലാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ബാക്കി പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിം വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സാമ്പാറിലെ മെയിനായിട്ടുള്ള പച്ചക്കറിയിലൊന്നാണ് മത്തൻ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയൊരു കാൽ ഭാഗത്തോളം മത്തൻ എടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഒന്ന് ഒരു സ്ക്വയർ ആയിട്ട് സ്ക്വയർ അല്ല എന്നാലും ഇച്ചിരി കട്ട കട്ട പീസ് ആക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം നീളത്തിനൊന്നും അരി കേട്ടോ സാമ്പാറിന് എപ്പോഴും ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ദൈവൊരളവിലാണ് ഏട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആണ് ഇപ്പോൾ അത്യാവശ്യം വലിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ടക്കെട്ടയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ചേർക്കാം കൂടെ തന്നെ ദൈത് പോലെ കുറച്ച് വെള്ളരിക്കയും കൂടി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചേമ്പും കിഴങ്ങാണ് അപ്പോൾ ചേമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ചേന ചേർത്ത് കൊടുക്കാം ചേമ്പുണ്ടെങ്കിൽ ചേമ്പ് തന്നെ ഒന്ന് ചേർത്തേക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെണ്ടക്കയാണ് അപ്പോൾ രണ്ട് മീഡിയം സൈസുള്ള വെണ്ടക്കയിൽ രണ്ടെണ്ണം മതിയാവും മുഴുവനെ രണ്ടെണ്ണം കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ദൈത് പോലെ അത്യാവശ്യം ചെറിയ ഒരു മുരിങ്ങക്കായ ഒരു മുരിങ്ങയ്ക്കയും കൂടി ഇതുപോലെ കുറച്ച് കൊത്തമരയും കൂടി അപ്പോൾ അമരപ്പയർ എന്നും പറയും രണ്ട് മീഡിയം സൈസിലുള്ള വഴുതനങ്ങയും കൂടി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഇരു ഇരുപതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടെണ്ണം മതിയാവും അതും കൂടെ ചേർക്കാം ഒരുപാട് ചെറിയ ഉള്ളി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയിൽ ഒന്ന് മതിയാവും അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് എരിവിനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ച് സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കാതെ പൊടി മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചു കിടക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് കൂടെ തന്നെ ഒരല്പം മാത്രം പുളിവെള്ളം കൂടി നമ്മുടെ ഈ സാമ്പാറിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് ഈ പുളിവെള്ളം അപ്പോൾ കുറച്ച് ഇതായി ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരല്പം പുളിവെള്ളം കൂടി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സാമ്പാറിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വായിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യമാണ് ഇതൊന്ന് അടച്ചു വെച്ച് ഒരേ ഒരു വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് വേഗിച്ചെടുക്കണം കംപ്ലീറ്റും പച്ചക്കറികളാണ് ഒന്നിൽ കൂടുതൽ വിസിലിടെ വേണ്ട എങ്കിൽ പിന്നെ എല്ലാം കൂടി എന്ത് കുഴഞ്ഞു പോകും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരേ ഒരു വിസിൽ വരട്ടെ ഇതിപ്പോൾ ഒരു വിസിലേ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സമയം തന്നെ തുറന്ന് നോക്കരുത് കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ പതുക്കെ മാത്രമാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു പോകും പെട്ടെന്ന് തന്നെ അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒന്ന് സാമ്പാർക്കൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടുള്ള കാര്യമാണ് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നാ ശരി പെട്ടെന്ന് ഒന്ന് താളിച്ചു കൊടുക്കാം താളിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം എപ്പോഴും വെളിച്ചെണ്ണേനെ തന്നെ താളിച്ച് ചേർത്ത് കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് കൂടെ തന്നെ ഒരല്പം മാത്രം മുളകും കൂടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണ് ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം കൂടെ തന്നെ ഇതായതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയും കൂടിയാണ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കണം കടകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ട് വരണം അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും മുളകും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുപോലെ ഒന്നും മൊരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഇതൊന്നൊഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ താളിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലി നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ് ഇതാ ഇതുപോലെ ഒരല്പം മാത്രം ശർക്കരയും കൂടി നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സാമ്പാർ തയ്യാറാക്കുമ്പോഴുന്നല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഈ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാണ്ട് ഈ മസാലകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശർക്കര ഒരുപാട് പേരിക്കും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ആണെങ്കിലും മതിയാവും പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ

ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയായിട്ടുണ്ടാവും നമ്മളിങ്ങനെ പറയില്ലേ ഇതൊന്ന് കഴിച്ച് നോക്കൂ കഴിച്ചു നോക്കിയതിനു ശേഷം അഭിപ്രായം പറയുന്ന പറയില്ലേ അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉറപ്പായിട്ടും ഇതുപോലെ അല്ല നിങ്ങൾ സാമ്പാർ തയ്യാറാക്കുന്നത് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാലേ ഇതെല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് ഡിയർ ഫ്രണ്ട്സ്